ഹായ് ഫ്രണ്ട്സ്, ഷബ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. നിയന്ത്രണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്യുക. സംസ്ഥാനത്തെ ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണ നിയന്ത്രണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ജോലിക്ക് പോകുന്നവർ തിരിച്ചറിയൽ കാർഡുകൾ കാണിക്കണം. അവശ്യ സേവനങ്ങൾ മാത്രമേ ശനിയും ഞായറും സംസ്ഥാനത്ത് അനുവദിക്കുകയുള്ളൂ. പലചരക്ക്, പച്ചക്കറി, പഴങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവ വിൽക്കുന്ന കടകൾ മാത്രമേ പ്രവർത്തിക്കൂ. ഭക്ഷണം വിളമ്പുന്നത് റെസ്റ്റോറൻറ്റിൽ അനുവദിക്കില്ല. രാത്രി 9 വരെ പാർസൽ അനുവദിക്കും. ദീർഘദൂര ബസ്, ട്രെയിൻ, വിമാനയാത്രാ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ല. പൊതുഗതാഗത ചരക്ക് വാഹനങ്ങൾ ഉണ്ടായിരിക്കും. ബസ്, ട്രെയിൻ, എയർ ട്രാവൽ യാത്രക്കാരുമായി പോകുന്ന സ്വകാര്യ വാഹനങ്ങൾക്കും ടാക്സികൾക്കും വിലക്കില്ല. അവർ യാത്രാരേഖകൾ കാണിക്കണം. മുൻകൂട്ടി ക്രമീകരിച്ച കല്യാണം, പാലുകാച്ചൽ തുടങ്ങിയ ചടങ്ങുകളിൽ പരമാവധി 75 പേർക്ക് പങ്കെടുക്കാം. ഇത് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അവശ്യ സേവനങ്ങളുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും. അവിടുത്തെ ജീവനക്കാർക്ക് സഞ്ചരിക്കാം. ഒരു ദിവസം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളും കമ്പനികളും അവശ്യ സേവനങ്ങളും നിരോധിച്ചിട്ടില്ല. അവിടുത്തെ യാത്രക്കാർക്ക്, ജീവനക്കാർക്ക് അവരുടെ തിരിച്ചറിയൽ കാർഡ് കാണിച്ച് യാത്ര ചെയ്യാം. ടെലികോം സേവനങ്ങളും ഇൻ്റർനെറ്റ് സേവന ജീവനക്കാരെയും നിരോധിച്ചിട്ടില്ല. IT കമ്പനികളിൽ അത്യാവശ്യ ജീവനക്കാരെ മാത്രമേ ഓഫീസിലേക്ക് വരാൻ അനുവാദമുള്ളൂ. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും